ചെറിയാന്റെ മോഹഭംഗം കെ സുധാകരൻ തീർത്തു കൊടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതിനുള്ള ഒരു അവസരം സംജാതമായിരിക്കുകയാണ്. ചെറിയാന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് കൊടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 29-ന് നടക്കുന്ന രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി രാജിവെച്ച ഒഴിവിൽ UDF പ്രതിനിധിയായി ചെറിയാൻ ഫിലിപ്പിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളിലേക്കാണ് കെ സുധാകരൻ വിരൽ ചൂണ്ടുന്നത്. ഗംഭീര തീരുമാനമാണ്. കാരണം 41 പേരുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമല്ലോ. മറുവശത്ത് 99 പേരുള്ളത് അത്ര ഒരു വലിയ പ്രശ്നമില്ല. ചെറിയാൻ ഫിലിപ്പിൻ്റെ CPM സ്വാധീനം കൂടി ഉപയോഗിച്ച് ആ വോട്ടുകളെല്ലാം ഇപ്പുറത്തേക്ക് മറിച്ച് ചെറിയാൻ ഫിലിപ്പിന് രാജ്യസഭയിലേക്ക് അയക്കുന്ന ആ സുന്ദര സുരഭില കാലം 29-ാം തീയതി വരെ സ്വപ്നം കാണാം ചെറിയാൻ ഫിലിപ്പിനും കെ സുധാകരനും. രാജ്യസഭാ സീറ്റ് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് പാർട്ടി വിട്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മോഹഭംഗം, ഞാനൊരു മനുഷ്യനല്ലേ, എനിക്കും മോഹങ്ങൾ ഉണ്ടാകില്ലേ എന്ന് ചെറിയാൻ ഫിലിപ്പ് കരഞ്ഞു വിളിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ മോഹഭംഗം തീർത്തു കൊടുക്കാനുള്ള ഒരവസരമായി ഈ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കെ സുധാകരൻ വിനിയോഗിക്കുകയാണ് വേണ്ടത്. കാരണം ഇനി സമീപകാലത്തൊന്നും ചെറിയാൻ ഫിലിപ്പിനെ ഒന്ന് അങ്ങനെ പരിഗണിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം ഒത്തുവരില്ല രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട്. ഇനി 2022 ഏപ്രിലിൽ AK ആൻ്റണിയും സോമപ്രസാദും വഹാബുമൊക്കെ ഒഴിയുന്ന ഒരു അവസരത്തിൽ അന്ന് ആ 3 സീറ്റുകൾ ഒഴിവ് വരുമ്പോൾ അതിൽ 2 എണ്ണത്തിൽ LDF ജയിക്കും ഉറപ്പായും. 1 എണ്ണത്തിൽ മാത്രമാണ് UDFന് ജയിക്കാൻ സാധിക്കുക. അത് ആൻ്റണിക്ക് തന്നെ കൊടുക്കുമോ അതോ ഇനി വേറെ ഏതെങ്കിലും ഭൈമീകാമുകന്മാർ അതിനുവേണ്ടി വരുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയാൻ ഫിലിപ്പിന് അങ്ങനെ ഒരു രാജ്യസഭയിലേക്കൊരു മത്സരം നടത്താൻ പോലുമുള്ള ഒരു അവസരം നൽകാൻ സാധ്യത തെളിയുന്നില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ ചെറിയാൻ ഫിലിപ്പിൻ്റെ ആ മോഹം ഈ വരവ് തുടങ്ങുമ്പോൾ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കാൻ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ, ഇനി CPMലെ ആ പഴയ ബന്ധമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കാൻ കഴിയുമെങ്കിൽ അട്ടിമറിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ പര്യാപ്തനാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുന്നിലുള്ള ഒരു മാർഗം. ഇനി ചെറിയാൻ ഫിലിപ്പിനെ കണ്ടുപിടിക്കണമെന്നൊക്കെ സുധാകരൻ തട്ടിവിടുന്നത് കേട്ടു. ചെറിയാൻ ഫിലിപ്പ് CPMൽ നിന്ന് വെറുമൊരു സഹയാത്രികനായി നിന്ന് കിട്ടാവുന്നതൊക്കെ ഭംഗ്യന്തരേണം നേടിയെടുത്തതിന് ശേഷമാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാതെ പോയത് ജനങ്ങളുടെ ബുദ്ധിയുണ്ട്. കാരണം ഏതെങ്കിലും ഒരു AC റൂമിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളെ ജയിപ്പിക്കാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലെ ജനത എന്നാണ് ആ 3 വട്ടവും ചെറിയാൻ ഫിലിപ്പിനെ തോൽപ്പിച്ചതിലൂടെ കേരള ജനത വ്യക്തമാക്കി കൊടുത്തത്. എന്നിട്ടും കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു ബുദ്ധിജീവി അല്ലേ എന്നൊക്കെയുള്ള ചിന്തയിൽ KTDC ചെയർമാൻ സ്ഥാനവും നവകേരളത്തിൻ്റെ കോർഡിനേറ്റർ സ്ഥാനവും കൈരളിയിലെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരവും ഒക്കെ കൊടുത്തു. ആ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ് വീണ്ടും പഴയ ലാവണത്തിലേക്ക് മടങ്ങിയെത്തുന്ന ആളെ ഭയങ്കര മാതൃക, ഉദാത്ത മാതൃകയൊക്കെയായി സുധാകരൻ ഉയർത്തിക്കാട്ടുമ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം എന്നുള്ള നിലയിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ അതിഗംഭീരമായി തോൽപ്പിക്കുകയും പറ്റുമെങ്കിൽ ഈ 41 വോട്ടുള്ള UDFൻ്റെ ഒരു 15 വോട്ടെങ്കിലും ജോസ് കെ മാണിക്ക് മറച്ചു കൊടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് അതിൻ്റെ ഒരു ഇത്.